Welcome to a new video tutorial about the 9th standard English textual lesson Tolstoy Farm. 9th class English പാഠപുസ്തകത്തിലെ Tolstoy Farm എന്ന അധ്യായത്തെ സംബന്ധിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. Tolstoy Farm. This is an extract from Gandhiji's autobiography, The Story of My Experiments with Truths. എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്ന ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്സ് എന്ന ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ചെറുഭാഗം മാത്രമാണ് ടോൾസ്റ്റോയ് ഫാം എന്ന ഈ അധ്യായം. ടോൾസ്റ്റോയ് ഫാം വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യൻസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ട്രാൻസ്വാൾ, സൗത്ത് ആഫ്രിക്ക, ഇൻ 1910. 1910 സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാൾ പ്രദേശത്ത് ഗാന്ധിജി സ്ഥാപിച്ച ഇന്ത്യക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മയാണ് ടോൾസ്റ്റോയ് ഫാം എന്നറിയപ്പെടുന്നത്. ഇറ്റ് ബിക്കെയിം ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദി ക്യാമ്പയിൻ ഓഫ് സത്യഗ്രഹ, ദാറ്റ് ഇസ് നോൺ വയലൻസ്. ഗാന്ധിജിയുടെ എക്കാലത്തെയും ശക്തമായ ആയുധമായിരുന്ന നോൺ വയലൻസ്, അക്രമരാഹിത്യം എന്ന സത്യഗ്രഹ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ടോൾസ്റ്റോയ് ഫാം. The farm, 21 miles away from Johannesburg, had been bought by Herman Kallenbach, one of Gandhiji's supporters. Gandhiji's aniyayikalil oralayirunna Herman Kallenbach enna vyaktiyana Tolstoy farm vaangiyathu. Idu sthiti cheyidirunnathu South Africayile pradhana pattanamayirunna Johannesburgil ninnu 21 miles agalayirunnu. Both Kallenbach and Gandhiji were highly impressed by Tolstoy's writings. Russian legendary writer Leo Tolstoy's പുസ്തകങ്ങളും രചനകളും വളരെയധികം ആകർഷിച്ചിരുന്നു ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ അനുയായിയായ കലൻബച്ചിനെയും. So they decided to name the farm after Tolstoy. അതുകൊണ്ട് തന്നെ കലൻബച്ച് വാങ്ങിയ ഈ പുതിയ ഫാമിന് ടോൾസ്റ്റോയുടെ പേര് നൽകാൻ അവർ തീരുമാനിച്ചു. ദി ഇൻമേറ്റ്സ് ഓഫ് ദി ഫാം വേർ സ്കൂൾഡ് ബൈ ഗാന്ധിജി ഹിംസെൽഫ്. ഈ ഫാമിൽ അന്തേവാസികളായി വന്നിരുന്ന ഏതാനും കുട്ടികളുണ്ടായിരുന്നു. അവരുടെയൊക്കെ പരിശീലനവും ശിക്ഷണവും വിദ്യാഭ്യാസവുമെല്ലാം ഗാന്ധിജി തന്നെ നേരിട്ട് നടത്തി. എബൌട്ട് ദി ഓതർ, ടോൾസ്റ്റോയ് ഫാം എന്നുള്ള ഈ ഓട്ടോബയോഗ്രഫിക്കൽ എക്സ്ട്രാക്റ്റിന്റെ ഓതറെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, 2 October 1869 to 30 January 1948, the father of the nation, was the prominent leader of freedom movement in India. ഗാന്ധിജി 1869 October 2 ജനിച്ചു. 1948 January 30 ഈ ലോകം വിട്ടുപിരിഞ്ഞു. അദ്ദേഹം ഫാദർ ഓഫ് ദി നേഷൻ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന പേരിൽ ആദരിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഗാന്ധിജി ഇന്ത്യൻ സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയും നേതാവുമായിരുന്നു. നോൺ വയലൻസ് വാസ് ദി യുണീക് വെപ്പൺ ഹി യൂസ്ഡ്. അദ്ദേഹം ഈ സ്വതന്ത്ര സമര പോരാട്ടത്തിന് ഉപയോഗിച്ചത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും അതുല്യമായ, വളരെ ശക്തമായ ഒരു ആയുധമായിരുന്നു നോൺ വയലൻസ്, അക്രമരാഹിത്യം എന്ന ആയുധം. ഹിസ് ഐഡിയൽസ് ഓഫ് നോൺ വയലൻസ്, ട്രൂത്ത് ആൻഡ് പീസ് ആർ റെലവൻറ്റ് ഇവൻ ടുഡേ. അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നോൺ വയലൻസ്, അക്രമരാഹിത്യം, ട്രൂത്ത്, സത്യം ആൻഡ് പീസ്, സമാധാനം എന്നീ മൂല്യങ്ങൾ ഇന്നും എന്നും ലോകത്ത് പ്രസക്തമാണ്, വിലപ്പെട്ടതാണ്. Now let's go through the Tolstoy farm. As the farm grew, it was found necessary to make some provision for the education of its boys and girls. ഈ ഫാം വളർന്നതിനനുസൃതമായി അതിലെ അന്തേവാസികളുടെ എണ്ണത്തിൻ്റെ വർധനക്ക് അനുസൃതമായി അവരുടെ വിദ്യാഭ്യാസത്തിന് മാർഗം കണ്ടെത്തുക എന്നുള്ളതും അത്യാവശ്യമായി തീർന്നു. ഫാം എന്നതുകൊണ്ട് സാധാരണ അർത്ഥമാക്കുന്നത് A place where agricultural activities and raising of livestock are done.
കൃഷിയും അതുപോലെ തന്നെ കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട ഭൂമി കെട്ടിടം ഇതൊക്കെയാണ് ഒരു ഫാം കൊണ്ട് സാധാരണമായിട്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ അതിനു പുറമെ ഇവിടെ എ ഷെൽട്ടർ ഫോർ ഡെസ്റ്റിറ്റ്യൂട്ട് ചിൽഡ്രൻ, ഈ ഫാം അനാഥരായ അന്തേവാസികളായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു അഭയകേന്ദ്രം കൂടെയായിരുന്നു. ഫാം വളർന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ പ്രൊവിഷൻ, ചെലവുകൾ, മാർഗങ്ങൾ. പ്രൊവിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് മണി, ഫുഡ് ആൻഡ് അതർ നെസസറി തിങ്സ്. ഇതെല്ലാം കണ്ടെത്തുക എന്നുള്ളത് അത്യാവശ്യമായി തീർന്നു. ദർ വർ എമംഗ് ദീസ് ഹിന്ദു, മുസൽമാൻ, പാസി ആൻഡ് ക്രിസ്ത്യൻ ബോയ്സ് ആൻഡ് സം ഹിന്ദു ഗേൾസ്. ഈ അന്തേവാസികളുടെ കൂട്ടത്തിൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ പാസി ആൻഡ് ക്രിസ്ത്യൻ തുടങ്ങിയ സമുദായങ്ങളിൽ നിന്നൊക്കെയുള്ള ആൺകുട്ടികളും ഏതാനും ഹിന്ദു പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം. ഇവർക്കെല്ലാം വേണ്ടി പ്രത്യേകമായി ടീച്ചറെ നിയമിക്കുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല. മാത്രവുമല്ല, ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി, അതിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയതുമില്ല. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു പ്രത്യേക അധ്യാപകരെ നിയമിക്കുക എന്നുള്ളത് പോസിബിൾ ആയിരുന്നില്ല, സാധ്യമായിരുന്നില്ല. ഫോർ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വർ സ്കേഴ്സ്. ആ സമയത്ത് ആ പ്രദേശത്ത് യോഗ്യരായ ഇന്ത്യൻ അധ്യാപകർ സ്കേഴ്സ് റെയർ ആയിരുന്നു, അങ്ങനെ ലഭ്യമായിരുന്നില്ല, വളരെ അപൂർവമായിരുന്നു. ആൻഡ് ഈവൻ വെൻ അവൈലബിൾ, ഇനി അഥവാ അവൈലബിൾ ആയിരുന്നെങ്കിലും ലഭ്യമായാൽ പോലും None would be ready to go to a place 21 miles distant from Johannesburg on a small salary. Johannesburg പട്ടണത്തിൽ നിന്ന് 21 മൈലുകൾ അകലെയുള്ള ഈ ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് on a small salary, ചെറിയ ശമ്പളത്തിന് വേണ്ടി ഇത്രയും ദൂരം പോയി ജോലി ചെയ്യാൻ ആരും റെഡി ആയിരുന്നില്ല, തയ്യാറുമായിരുന്നില്ല. Also, we were certainly not overflowing with money. തീർച്ചയായിട്ടും ഞങ്ങൾ പണം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലായിരുന്നില്ല. പണത്തിൻ്റെ ആധിക്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പണത്തിന് പ്രയാസമുണ്ടായിരുന്നു എന്നർത്ഥം. ഓവർഫ്ലോ, കവിഞ്ഞൊഴുകുക എന്നർത്ഥം. And I did not think it necessary to import teachers from outside the farm. മാത്രവുമല്ല, ഫാമിന് പുറത്തു നിന്ന് അധ്യാപകരെ ഇറക്കുമതി ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇമ്പോർട്ട്, ഇറക്കുമതി ചെയ്യുക. ഐ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. മാത്രവുമല്ല, നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് എനിക്കത്ര നല്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, നിലനിന്നിരുന്ന വിദ്യാഭ്യാസ രീതികൾ, സമ്പ്രദായം. ആൻഡ് ഐ ഹാഡ് എ മൈൻഡ് ടു ഫൈൻഡ് ഔട്ട് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ദ ട്രൂ സിസ്റ്റം. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം, ഐ ഹാഡ് എ മൈൻഡ് മീൻസ് ദി ഐഡിയ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം എന്നുള്ളത് ടു ഫൈൻഡ് ഔട്ട്, കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ബൈ എക്സ്പീരിയൻസ്, അനുഭവങ്ങളിലൂടെയും ആൻഡ് എക്സ്പെരിമെൻറ്റ്, അതുപോലെ തന്നെ പരീക്ഷണങ്ങളിലൂടെയും ദ ട്രൂ സിസ്റ്റം, അങ്ങനെ യഥാർത്ഥ സിസ്റ്റം കണ്ടെത്തുക. യഥാർത്ഥ വിദ്യാഭ്യാസ സിസ്റ്റം നാം നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പരീക്ഷണങ്ങളിൽ നിന്നും കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം. ഓൺലി ദിസ് മച്ച് ഐ ന്യൂ, എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇതായിരുന്നു. ദാറ്റ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻസ്, അനുയോജ്യമായ സാഹചര്യങ്ങളിൽ, മാതൃകാപരമായ അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ ട്രൂ എഡ്യൂക്കേഷൻ കുഡ് ബി ഇമ്പാർട്ടഡ് ഓൺലി ബൈ ദ പാരൻസ്. ശരിയായ വിദ്യാഭ്യാസം രക്ഷിതാക്കൾക്കാണ് മക്കൾക്ക് പകർന്നു നൽകാൻ സാധിക്കുക. ട്രൂ എഡ്യൂക്കേഷൻ, യഥാർത്ഥ വിദ്യാഭ്യാസം, കുഡ് ബി ഇമ്പാർട്ടഡ്, പകർന്നു നൽകുക, ഷെയർഡ്, ഇമ്പാർട്ടഡ് എന്ന് പറഞ്ഞാൽ അത് നൽകാൻ കഴിയുന്നത് പാരൻസിനാണ്, രക്ഷിതാക്കൾക്കാണ്. ആൻഡ് ദാറ്റ് ദെൻ ദർ ഷുഡ് ബി ദ മിനിമം ഓഫ് ഔട്ട്സൈഡ് ഹെൽപ്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നൊരു കാര്യം, അങ്ങനെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം പകർന്നു നൽകുമ്പോൾ ഔട്ട്സൈഡ് ഹെൽപ്പ്, പുറമേ നിന്നുള്ള, പുറത്തു നിന്നുള്ള സഹായങ്ങളുടെ ആവശ്യം മിനിമം ആകും, വളരെ കുറച്ച് മാത്രമേ ആവശ്യം വരികയുള്ളൂ. രക്ഷിതാക്കൾ തന്നെ അധ്യാപകരാകുമ്പോൾ പുറത്തു നിന്നുള്ള സഹായം വളരെ കുറച്ചേ വേണ്ടി വരികയുള്ളൂ എന്നർത്ഥം. മാത്രവുമല്ല,
ടോൾസ്റ്റോയ് ഫാം വാസ് എ ഫാമിലി. ടോൾസ്റ്റോയ് ഫാം എന്നുള്ള ഇത് ഒരു കുടുംബം പോലെയായിരുന്നു. ഇൻ വിച്ച് ഐ ഓക്യുപ്പൈഡ് ദ പ്ലേസ് ഓഫ് ദ ഫാദർ. ആ കുടുംബത്തിൽ ഫാദർ, അച്ഛൻ്റെ സ്ഥാനം ഞാനാണ് വഹിച്ചിരുന്നത്. ഓക്യുപ്പൈഡ് മീൻസ് ഹോൾഡ് ദ പൊസിഷൻ, സ്ഥാനം വഹിച്ചു. ഈ ടോൾസ്റ്റോയ് ഫാം എന്ന ഫാമിലിയുടെ ഫാദർ ഞാനായിരുന്നു. ആൻഡ് ദാറ്റ്, അതുകൊണ്ട് തന്നെ ഐ ഷുഡ് സോ ഫാർ ആസ് പോസിബിൾ ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രെയിനിങ് ഓഫ് ദ യങ്. അവിടുത്തെ അന്തേവാസികളായ യങ്, അവിടുത്തെ യൂത്ത്, ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, അവരെ ട്രെയിൻ ചെയ്യുക എന്നതിൻ്റെ ഉത്തരവാദിത്വം ഐ ഷുഡ് ഷോൾഡർ, ഞാൻ വഹിക്കണം. ഷോൾഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ നാം ചുമലിൽ വഹിക്കുക, ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം എന്നും ഞാൻ മനസ്സിലാക്കി. ദ കൺസെപ്ഷൻ നോ ഡൗട്ട് വാസ് നോട്ട് വിതൗട്ട് ഇറ്റ്സ് ഫ്ലോസ്. പുതിയ ഒരു ആശയ രൂപീകരണം, അതായത് ട്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കുറിച്ച് പുതിയൊരു ആശയം ഞാൻ രൂപീകരിക്കുമ്പോൾ, നോ ഡൗട്ട്സ്, സംശയം വേണ്ട, ആ ഒരു ആശയ രൂപീകരണം വാസ് നോട്ട് വിതൗട്ട് ഇറ്റ്സ് ഫ്ലോസ്. അതിൻ്റേതായ ചില പോരായ്മകൾ, അതിൻ്റെ ഫോൾട്ടുകൾ ഇല്ലാതായിരിക്കില്ല. എന്നുവെച്ചാൽ പുതിയൊരു കൺസെപ്ഷൻ, ആശയ രൂപീകരണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളും ഉണ്ടാകും എന്ന കാര്യത്തിൽ നോ ഡൗട്ട്, സംശയമില്ല. ഈ സെൻറ്റൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ട് വിതൗട്ട് എന്ന് പറയുമ്പോൾ വിത്ത് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ദ കൺസെപ്ഷൻ വാസ് വിത്ത് ഇറ്റ്സ് ഫ്ലോസ് എന്നാണ് അതിൻ്റെ മീനിങ്. കൺസെപ്ഷൻ, പുതിയ ആശയ രൂപീകരണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഫ്ലോസ്, ഫോൾട്ടുകളും കൂടെ ഉണ്ടാകും. ഓൾ ദി യങ് പീപ്പിൾ ഹാഡ് നോട്ട് ബീൻ വിത്ത് മീ സിൻസ് ദർ ചൈൽഡ്ഹുഡ്. ഇവിടെ അന്തേവാസികളായിട്ടുള്ള ചെറുപ്പക്കാരെല്ലാം തന്നെ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ചെറുപ്പം തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരല്ല. They had been brought up in different conditions and environments. അവരെല്ലാം തന്നെ വ്യത്യസ്ത അവസ്ഥകളിലും environments, വ്യത്യസ്ത ചുറ്റുപാടുകളിലും വളർന്നവരാണ്. Brought up എന്ന് പറഞ്ഞാൽ വളർന്നു വന്നു എന്നർത്ഥം. And they did not belong to the same religion. മാത്രവുമല്ല അവർ ഒരേ മതത്തിൽപ്പെട്ടവരും അല്ല. How could I do full justice to the young people thus circumstanced? ഈ രൂപത്തിൽ, സാഹചര്യത്തിൽ വളർന്നു വന്ന, സർക്കംസ്റ്റാൻസ്ഡ് എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിൽപ്പെട്ട, ചുറ്റുപാടിൽപ്പെട്ട എന്നൊക്കെ അർത്ഥം. എന്നുവെച്ചാൽ വ്യത്യസ്ത കണ്ടീഷനിൽ, വ്യത്യസ്ത എൻവയൺമെൻറ്റിൽ ജീവിച്ച് വളർന്നു വന്ന, അതോടൊപ്പം തന്നെ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലിജിയൻ, വ്യത്യസ്ത മതത്തിൽപ്പെട്ട, ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽപ്പെട്ട ഈ യങ് പീപ്പിൾ, ചെറുപ്പക്കാരോട് ഫുൾ ജസ്റ്റിസ്, പൂർണ്ണമായ നീതി എനിക്കെങ്ങനെ പുലർത്താൻ സാധിക്കും? Even if I assumed the place of the paterfamilias, kudumbathile head, kudumbathinte karanavar ennulla sthanam njan vahichal polum ivarude engane neethi pulartan sadhikkum? Assumed ennu paranjal occupied, sthanam vahichu ennartham. Edu sthanamaanu? Paterfamilias. Paterfamilias ennu paranjal oru taravattile adallengil oru kudumbathile head, karanavu ennartham, purusha karanavu. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മാറ്റർ ഫാമിലിയാസ്, സ്ത്രീയായ കാരണവ എന്നർത്ഥം. But I had always given the first place to the culture of the heart or the building of character. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ഫസ്റ്റ് പ്ലേസ്, ഒന്നാം സ്ഥാനം നൽകിയിരുന്നത്, പ്രഥമ പരിഗണന നൽകിയിരുന്നത് കൾച്ചർ ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിൻ്റെ സംസ്കരണത്തിനാണ്. അതല്ലെങ്കിൽ ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ, സ്വഭാവ രൂപീകരണത്തിനാണ് ഞാൻ വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. ആൻഡ് ആസ് ഐ ഫെൽറ്റ് കോൺഫിഡൻറ്റ് ദാറ്റ് മോറൽ ട്രെയിനിങ് കുഡ് ബി ഗിവൻ ടു ഓൾ അലൈക്ക്. മാത്രമല്ല എല്ലാ ആളുകൾക്കും, ഏത് സാഹചര്യത്തിൽ വളർന്നവരും ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, അവർക്കെല്ലാം എലൈക്ക്, എലൈക്ക് മീൻസ് ഒരുപോലെ, മോറൽ ട്രെയിനിങ്, ധാർമ്മിക പരിശീലനം, ധാർമ്മിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഐ വാസ് കോൺഫിഡൻറ്റ്, ഞാൻ ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. നോ മാറ്റർ ഹൗ ഡിഫറെൻറ്റ് ദിയർ ഏജസ് ആൻഡ് ദർ അപ്ബ്രിങ്ങിങ്. മാത്രമല്ല അവർ ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഏത് സാഹചര്യത്തിൽ അപ്ബ്രിങ്ങിങ്, വളർന്നു വന്നവർ, റേസിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് എ ചൈൽഡ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏത് ട്രെയിനിങ് കിട്ടി, ഏത് സാഹചര്യത്തിൽ വളർന്നു വന്നു, വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് വളർന്നു വന്നതെങ്കിലും വ്യത്യസ്ത പ്രായക്കാരാണെങ്കിലും അവർക്കെല്ലാം ഒരുപോലെ മോറൽ ട്രെയിനിങ്, ധാർമ്മിക വിദ്യാഭ്യാസം നൽകാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് കോൺഫിഡൻറ്റ്, അക്കാര്യത്തിൽ ഞാൻ
ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഐ ഡിസൈഡ് ടു ലിവ് എമൻസ് ദം ഓൾ ദ 24 അവേഴ്സ് ഓഫ് ദ ഡേ ആസ് ദ ഫാദർ. ഇവർക്കിടയിൽ 24 മണിക്കൂർ പൂർണ്ണ സമയവും അവരുടെ അച്ഛനെന്ന പോലെ അവർക്കിടയിൽ ജീവിക്കാൻ തന്നെ ഞാൻ. ഐ റിഗാർഡഡ് ക്യാരക്ടർ ബിൽഡിംഗ് ആസ് ദ പ്രോപ്പർ ഫൗണ്ടേഷൻ ഫോർ ദർ എഡ്യൂക്കേഷൻ. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രോപ്പർ ഫൗണ്ടേഷൻ, യഥാർത്ഥ അടിത്തറ എന്നുള്ളത് ക്യാരക്ടർ ബിൽഡിംഗ്, സ്വഭാവ രൂപീകരണമാണ് എന്നുള്ളത് ഞാൻ പരിഗണിച്ചു. ഞാനത് മനസ്സിലാക്കി, റിഗാർഡഡ് എൻ്റെ പരിഗണനയിൽ വന്നു എന്നർത്ഥം. ഇഫ് ദ ഫൗണ്ടേഷൻ വാസ് ഫേംലി ലേറ്റ്, അടിത്തറ ശക്തമായിട്ട് ഉറപ്പിച്ചു വെച്ചാൽ, ലേറ്റ് പ്ലേസ്ഡ് ഉറപ്പിച്ചു വെച്ചാൽ, ഐ വാസ് ഷുവർ ദാറ്റ് ദ ചിൽഡ്രൻ കുഡ് ലേൺ ഓൾ ദി അതർ തിങ്സ് ദംസെൽസ് ഓർ വിത്ത് ദി അസിസ്റ്റൻസ് ഓഫ് ഫ്രണ്ട്സ്. കുട്ടികൾക്ക് മറ്റെല്ലാ കാര്യങ്ങളും ഒന്നുകിൽ സ്വന്തമായിട്ട് പഠിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചെറിയ അസിസ്റ്റൻസ്, സഹായത്തോടെ പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതിന് വേണ്ടത് ഒരു സ്ട്രോങ്, ഒരു പ്രോപ്പർ ഫൗണ്ടേഷനാണ്, അത് ശക്തമായിട്ട് ഉറപ്പിച്ച് വെക്കുകയും വേണം. ബട്ട് ആസ് ഐ ഫുള്ളി അപ്രീഷിയേറ്റഡ് ദ നെസസിറ്റി ഓഫ് എ ലിറ്റററി ട്രെയിനിങ് ഇൻ അഡീഷൻ, ഇതിന് പുറമെ, ഈ മോറൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തിന് പുറമെ ലിറ്റററി ട്രെയിനിങ്, ഭാഷാ സാഹിത്യ പരിശീലനവും അത്യാവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട്, അപ്രീഷിയേറ്റഡ് മീൻസ് അണ്ടർസ്റ്റുഡ്, ഞാനത് മനസ്സിലാക്കിയ കാരണത്താൽ ഐ സ്റ്റാർട്ടഡ് സം ക്ലാസ്സസ്. ഞാൻ ഏതാനും ക്ലാസ്സുകൾ തുടങ്ങി, ലിറ്റററി ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സുകളും ഭാഷാ സാഹിത്യ ക്ലാസ്സുകൾ, വിത്ത് ഹെൽപ്പ് ഓഫ് മിസ്റ്റർ കലൻ ബച്ച് ആൻഡ് ശ്രീയുത് പ്രാഗ്ജി ദേശായി. മിസ്റ്റർ കലൻ ബച്ചിൻ്റെയും ശ്രീയുത് പ്രാഗ്ജി ദേശായിയുടെയും സഹായത്താൽ ഇവിടെ കാണാൻ സാധിക്കും, SJT എന്നുള്ള ഒരു ടൈറ്റിൽ, മിസ്റ്റർ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഓണറബിൾ ആയിട്ടുള്ള ഹിന്ദു പേരുകൾക്ക് മുമ്പിൽ ഹിന്ദി ഭാഷയിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ടൈറ്റിലാണിത്. ഇതിൻ്റെ ഫുൾ ഫോം SRIJUT എന്നുള്ളതാണ്. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ശ്രീയുത് എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം മിസ്റ്റർ എന്നുള്ള പോലെ ഒരു ഓണറബിൾ ടൈറ്റിലാണിത്. ഇന്ന് നൗഡേയ്സ് ശ്രീ ഈസ് കോമൺലി യൂസ്ഡ്. നമ്മുടെ ഭാഷകളിലൊക്കെ, നമ്മുടെ മലയാളം ഭാഷകളിലടക്കം ശ്രീ എന്ന് ഉപയോഗിക്കുന്നത് പോലെ SJT എന്നുള്ളത് ഇപ്പോഴും ചില ഹിന്ദി രചനകളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതായാലും പ്രാഗ്ജി ദേശായിയുടെയും കലൻ ബച്ചിൻ്റെയും ഒക്കെ സഹായത്താൽ ഞാൻ ഏതാനും ലിറ്റററി ട്രെയിനിങ് ക്ലാസ്സുകളും തുടങ്ങി. നോ ഡിഡ് ഐ അണ്ടർറേറ്റ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി. എന്നാൽ ശരീരത്തിൻ്റെ ബിൽഡിംഗ് അപ്പ്, ബോഡി ബിൽഡിംഗ്, വ്യായാമത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അണ്ടർറേറ്റ് ചെയ്തില്ല. നോ ഡിഡ് ഐ അണ്ടർറേറ്റ്, അതിനെ ഞാൻ അവഗണിച്ചില്ല, നിസ്സാരവൽക്കരിച്ചില്ല. അണ്ടർറേറ്റ് മീൻസ് അണ്ടർ എസ്റ്റിമേറ്റ്, ഡി വാല്യൂ, വില കുറച്ച് കണ്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ മോറൽ എഡ്യൂക്കേഷൻ, ഇപ്പോൾ പറയുന്ന ലിറ്റററി ട്രെയിനിങ്, അതോടൊപ്പം തന്നെ ബോഡി ബിൽഡിംഗ്, ഇതിനെല്ലാം ഞാൻ പ്രാധാന്യം കൊടുത്തു എന്നർത്ഥം. ദിസ് ദ ഗോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ദർ ഡെയിലി റുട്ടീൻ. ഈ ബോഡി ബിൽഡിംഗ് അഥവാ വ്യായാമം അവർക്ക് അവരുടെ നിത്യേനയുള്ള പ്രവൃത്തികളിൽ നിന്ന് ലഭ്യമായിരുന്നു. ഫോർ ദർ വർ നോ സെർവൻസ് ഓൺ ദ ഫാം. അതിനുള്ള കാരണം, ഈ ഫാമിൽ സെർവൻസ്, വേലക്കാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾ ദി വർക്ക്, അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും, ഫ്രം കുക്കിംഗ് ഡൗൺ ടു സ്കാവെഞ്ചിങ്, പാചകത്തിൻ്റെ പണി തൊട്ട് സ്കാവെഞ്ചിങ്, വൃത്തിയാക്കുന്ന, പരിസരം വൃത്തിയാക്കുന്ന ക്ലീനിങ് വർക്ക് വരെ, വാസ് ഡൺ ബൈ ദി ഇൻമേറ്റ്സ്, ഇവിടുത്തെ അന്തേവാസികളാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് കായിക അധ്വാനം അവർക്ക് ലഭിച്ചിരുന്നു എന്നർത്ഥം. There were many fruit trees to be looked after. ഒരുപാട് ഫ്രൂട്ട് ട്രീസ്, പഴങ്ങൾ കായ്ക്കുന്ന മരങ്ങൾ ഉണ്ടായിരുന്നു ഫാമിൽ. ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ, സംരക്ഷിക്കപ്പെടേണ്ടതായിട്ട്, പോറ്റി വളർത്തപ്പെടേണ്ടതായിട്ട്. ലുക്ക്ഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ്. ആൻഡ് ഇനഫ് ഗാർഡനിങ് ടു ബി ഡൺ ആസ് വെൽ. അതുപോലെ തന്നെ വേണ്ടത്ര ഗാർഡനിങ്ങും, തോട്ടം നന്നാക്കുന്ന തോട്ടപ്പണികളൊക്കെ ആ ഫാമിൽ ഉണ്ടായിരുന്നു. മിസ്റ്റർ കലംബച്ച് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. മിസ്റ്റർ കലംബച്ച് ഗാർഡനിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. വാസ് ഫോണ്ട് ഓഫ് മീൻസ് ലവ്ഡ് എന്നർത്ഥം. അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു.
and had gained some experience of this work in one of the governmental model gardens. ഈ ഗാർഡനിങ്ങിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് അതിന് നല്ല പരിശീലനം അദ്ദേഹത്തിന് ഗവൺമെൻ്റൽ മോഡൽ ഗാർഡൻസ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില മാതൃകാ തോട്ടത്തിൽ നിന്ന് അതിനുള്ള പരിശീലനവും ഗാർഡനിങ്ങിൽ കലൻബച്ചിന് ലഭിച്ചിരുന്നു. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ. ഈ ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഫ്രൂട്ട് ട്രീ സംരക്ഷണം തുടങ്ങിയ പണികളൊക്കെ എല്ലാവർക്കും ഒബ്ലിഗേറ്ററി ആയിരുന്നു. ഈ ഫാമിൽ എല്ലാവർക്കും അത് നിർബന്ധമായിരുന്നു, കമ്പൽസറി ആയിരുന്നു. യങ് ആൻഡ് ഓൾഡ്, ചെറുപ്പക്കാരാവട്ടെ പ്രായം കൂടിയവരാകട്ടെ മുതിർന്നവരാകട്ടെ, ഹു ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ ദ കിച്ചൺ, അടുക്കളപ്പണിയിൽ എൻഗേജ്ഡ് അല്ലാത്ത വ്യാപൃതരാകാത്ത എല്ലാവർക്കും ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും ഗാർഡനിങ് വർക്ക് നിർബന്ധമായിരുന്നു. ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്, എന്തായിരുന്നു ആ നിർബന്ധം? ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്, ഗാർഡനിങ്ങിൽ അല്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി. ദ ചിൽഡ്രൻ ഹാഡ് ദ ലാൻഡ് ഷെയർ ഓഫ് ദിസ് വർക്ക്. എന്നാൽ കുട്ടികൾക്കായിരുന്നു ഗാർഡനിങ് എന്നുള്ള ഈ വർക്കിൻ്റെ ലയൻസ് ഷെയർ, സിംഹഭാഗവും മേജർ പോർഷൻ. ഈ വർക്കിൻ്റെ മുക്കാൽ പങ്കും കുട്ടികളാണ് ചെയ്തിരുന്നത്. വിച്ച് ഇൻക്ലൂഡഡ് ഡിഗിങ് പിറ്റ്സ്, അത് ഉൾപ്പെട്ടിരുന്നു. കുഴികൾ കുഴിക്കുക, ഡിഗിങ് പിറ്റ്സ് എന്നാണ് കുഴികൾ കുഴിക്കുക. ഫെല്ലിംഗ് ടിമ്പർ, മരങ്ങളും മരച്ചില്ലകളൊക്കെ വെട്ടിമുറിച്ച് താഴെയിടേണ്ടത്, മുറിച്ച് മാറ്റുക. ഫെല്ലിംഗ് മീൻസ് കട്ടിംഗ് ഡൗൺ എന്നർത്ഥം, താഴെ മുറിച്ചിടുക ടിമ്പർ ട്രീസ്. ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ്, ചില ഭാരങ്ങളൊക്കെ പൊക്കുക വഹിക്കുക, ഇതൊക്കെ ഈ വർക്കുകളിൽ പെട്ടതായിരുന്നു. ദിസ് ഗേവ് ദം ആമ്പിൾ എക്സസൈസ്, ഈ വർക്കുകളെല്ലാം തന്നെ അവർക്ക് വേണ്ടത്ര എക്സസൈസ് നൽകി. ആമ്പിൾ മീൻസ് ഇനഫ്. ദ ടുക്ക് ഡിലൈറ്റ് ഇൻ ദ വർക്ക്, അവരെല്ലാവരും ഈ വർക്കിൽ സംതൃപ്തി കണ്ടു, അവരെല്ലാം ഹാപ്പി ആയിരുന്നു. ഡിലൈറ്റ് മീൻസ് ഹാപ്പിനെസ്. ആൻഡ് സോ ദേ ഡിഡ് നോട്ട് ജനറലി നീഡ് എനി അതർ എക്സസൈസ് ഓർ ഗെയിംസ്, അതുകൊണ്ട് തന്നെ പൊതുവെ അവർക്ക് മറ്റ് എക്സസൈസുകളും അല്ലെങ്കിൽ കായിക വിനോദങ്ങളൊന്നും എക്സസൈസിന് വേണ്ടി ആവശ്യമായിരുന്നില്ല. അഫ്കോഴ്സ് സം ഓഫ് ദം, എന്നാൽ തീർച്ചയായിട്ടും കുറച്ച് പേര്, ഈ കുട്ടികളിൽ ചില ആളുകളൊക്കെ, ആൻഡ് സം ടൈംസ് ഓൾ ദം, ചിലപ്പോഴൊക്കെ എല്ലാവരും, മാലിങ്കേർട്ട്, അവർ രോഗം അഭിനയിച്ചു. മാലിങ്കേർട്ട് മീൻസ് പ്രിറ്റൻഡ് ടു ബി ഇൽ, സുഖമില്ല എന്നൊക്കെ അഭിനയിച്ചു, എന്നുവെച്ചാൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി. ആൻഡ് ഷിഫ്റ്റ് അവോയ്ഡഡ് ഡ്യൂട്ടീസ്, അവരുടെ ജോലി അവർ ചെയ്യുന്നതിൽ നിന്ന് ഷിഫ്റ്റ് അവോയ്ഡഡ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമം നടത്തുക, കണ്ടെത്തലും ചെയ്തു. Sometimes I connived at their pranks, but often I was strict with them. മിക്കപ്പോഴും അവരുടെ ചെറിയ വികൃതി തരങ്ങളൊക്കെ കണ്ടില്ലെന്ന് ഞാൻ നടിക്കും, എന്നാൽ മിക്ക സമയത്തും ഞാൻ അവരോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുകയും ചെയ്തിരുന്നു. Connived means ignored a fault, ചില തെറ്റുകളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുക, അവഗണിക്കുക എന്നൊക്കെ അർത്ഥം. Pranks means mischievous tricks, തമാശ നിറഞ്ഞ വികൃതി തരങ്ങൾ. I dare say they did not like the strictness. എൻ്റെ സ്ട്രിക്ട്നെസ്, ഞാൻ കണിശമായി പെരുമാറുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞേ മതിയാകും. But I do not recollect their having resisted it. പക്ഷെ ഞാൻ സ്ട്രിക്റ്റ് ആകുന്നതിനെ എതിർത്ത ഒരു അനുഭവം എൻ്റെ ഓർമ്മയിലില്ല. Recollect means remember. Resisted, objected or opposed. Whenever I was strict, I would, by argument, convince them that it was not right to play with one's work. ഞാൻ എപ്പോഴെങ്കിലും അവരോട് ദേഷ്യം പിടിച്ച് അവരോട് സ്ട്രിക്റ്റായിട്ട് പെരുമാറുമ്പോൾ അവരോട് ഞാൻ വാദിച്ച് ഒരു വാദത്തിന് വേണ്ടിയിട്ട് അവർക്ക് പറഞ്ഞ് കൺവിൻസ് ദം, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമായിരുന്നു. എന്ത്? ഇറ്റ് വാസ് നോട്ട് റൈറ്റ് ടു പ്ലേ വിത്ത് വൺസ് വർക്ക്, ഒരാളുടെ ഉത്തരവാദിത്വം വെച്ച് കളിക്കുക, ഒരാൾ ചെയ്യേണ്ട ജോലി ചെയ്യാതെ കളിക്കുക എന്നുള്ളത് നോട്ട് റൈറ്റ്, അത് ശരിയായ കാര്യമല്ല എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യുമായിരുന്നു, അവരെ ബോധ്യപ്പെടുത്തുമായിരുന്നു. എന്നാൽ ദ കൺവിക്ഷൻ വുഡ് ഹവർ ബി ഷോർട്ട് ലിവ്ഡ്, ആ ബോധ്യപ്പെടുത്തലൊക്കെ വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്, കുറഞ്ഞ ആയുസ് അതിനുണ്ടാകുമായിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെന്റ് ദേ വുഡ് അഗൈൻ ലീവ് ദേ വർക്ക് ആൻഡ് ഗോ ടു പ്ലേ, അടുത്ത നിമിഷം തന്നെ അവർ അവരുടെ ജോലി ലീവ് ചെയ്ത് അവഗണിച്ച് ഉപേക്ഷിച്ചുകൊണ്ട്
go to play. അവർ കളിക്കാൻ പോകും. All the same, we got along. And at any rate, they built up fine physics. എന്തൊക്കെയാവട്ടെ, all the same, we got along. ഞങ്ങൾ സൗഹൃദത്തിൽ തന്നെ കഴിഞ്ഞു പോയിരുന്നു. Get along എന്ന് പറഞ്ഞാൽ to be friendly എന്നർത്ഥം. നല്ല സൗഹൃദത്തിൽ, രമ്യതയിൽ ആയിരുന്നു, ഒരിക്കലും വഴക്കിലും വക്കാണത്തിലും ആയിരുന്നില്ല. And at any rate, എങ്ങനെയൊക്കെ ആയാലും, അവർ അധ്വാനിച്ചാലും കളിച്ചാലും, they built up fine physics. നല്ല ശരീരഘടന, അവർ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ, ശാരീരിക ഘടന അവർ ബിൽറ്റപ്പ് നേടിയെടുത്തിട്ട് ഉണ്ടായിരുന്നു. There was scarcely any illness on the farm. Though it must be said that good air and water and regular hours of food were not a little responsible for this. കൃത്യമായ ഭക്ഷണം, നല്ല വായു, വെള്ളം, ഇതൊന്നും കാര്യമായിട്ട് റെസ്പോൺസിബിൾ ആയിരുന്നില്ല. എങ്കിലും ഒരു കാര്യം തുറന്നു പറഞ്ഞേ പറ്റൂ, ഫാമിൽ അപൂർവമായിട്ട് രോഗങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നുള്ളൂ. സ്കേഴ്സ്ലി മീൻസ് വെരി റെയർലി എനി ടൈപ്പ് ഓഫ് ഇൽനെസ്, ഏതെങ്കിലും തരത്തിലുള്ള രോഗം അവിടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുണ്ടായിരുന്നുള്ളൂ. എ വേർഡ് അബൌട്ട് വൊക്കേഷണൽ ട്രെയിനിങ്, തൊഴിൽ പരിശീലനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇറ്റ് വാസ് മൈ ഇന്റൻഷൻ ടു ടീച്ച് എവറി വൺ ഓഫ് ദി യങ്സ്റ്റേഴ്സ് സം യൂസ്ഫുൾ മാനുവൽ വൊക്കേഷൻ. ഇവിടെ അന്തേവാസികളായിട്ടുള്ള ചെറുപ്പക്കാരെ ഏതെങ്കിലും തരത്തിലുള്ള മാനുവൽ വൊക്കേഷൻ, ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഇന്റൻഷൻ ആയിരുന്നു, ലക്ഷ്യമായിരുന്നു. ഫോർ ദിസ് പേർപ്പസ് മിസ്റ്റർ കലംബച്ച് വെന്റ് ടു എ ട്രാപ്പിസ്റ്റ് മൊനാസ്ട്രി. ഈ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ മിസ്റ്റർ കലംബച്ച് ഒരു ട്രാപ്പിസ്റ്റ് മൊനാസ്ട്രി, റോമൻ കാത്തലിക്സ് വളരെ സ്ട്രിക്റ്റായിട്ട് നടത്തുന്ന ഒരു മൊണാസ്ട്രി, മൊണാസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു സന്യാസി മഠം, ട്രാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു റോമൻ കാത്തലിക്സ് ബിലീഫ്, ക്രിസ്ത്യാനിറ്റിയിലെ റോമൻ കത്താലിക്കന്മാർ വിശ്വസിക്കുന്ന അവരുടെ മങ്സ്, സന്യാസികളുമായി ബന്ധപ്പെട്ട, അതുമായി ബന്ധപ്പെട്ട ഒരു മൊണാസ്ട്രിയിൽ മിസ്റ്റർ കലംബച്ച് പോയി. ആൻഡ് റിട്ടേൺഡ് ഹാവിംഗ് ലേൺഡ് ഷൂ മേക്കിംഗ്, അവിടെ നിന്ന് ഷൂ മേക്കിംഗ് എന്നുള്ള തൊഴിൽ പഠിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. I learned it from him and taught the art to such as were ready to take it up. അദ്ദേഹത്തിൽ നിന്ന് ആ തൊഴിൽ, ആ ആർട്ട് ഓഫ് ഷൂ മേക്കിംഗ്, ഷൂ മേക്കിംഗ് എന്നുള്ള ആ കരവിരുത് ഞാൻ പഠിച്ചെടുത്തു. എന്നിട്ട് ആ തൊഴിൽ എടുക്കാൻ തയ്യാറായിട്ടുള്ള, റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ്, ആ തൊഴിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന ഇൻമേറ്റ്സിനെ, അന്തേവാസികളെ ഞാൻ അത് പഠിപ്പിക്കുകയും ചെയ്തു. മിസ്റ്റർ കലംബച്ച് ഹാഡ് സം എക്സ്പീരിയൻസ് ഓഫ് കാർപ്പൻട്രി. കാർപ്പൻട്രിയിലും കലംബച്ചിന് ചില പരിശീലനങ്ങൾ ലഭിച്ചിരുന്നു, അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. കാർപ്പൻട്രി മീൻസ് വുഡ് വർക്ക് ഓർ എ കാർപ്പൻ്റേഴ്സ് ഓക്യുപേഷൻ, ഒരു ആശാരിപ്പണി, മരപ്പണി എന്ന് കരുതാം. ആൻഡ് ദേർ വാസ് അനദർ ഇൻമേറ്റ് ഹൂ ന്യൂ ഇറ്റ്. ഈ ഫാമിലി മറ്റൊരു അന്തേവാസി കൂടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും കാർപ്പൻട്രി അറിയാമായിരുന്നു. സോ വി ഹാഡ് എ സ്മോൾ ക്ലാസ് ഇൻ കാർപ്പൻട്രി. അതുകൊണ്ട് തന്നെ കാർപ്പൻട്രി എന്നുള്ള വിഷയത്തിൽ ഒരു ചെറിയ ക്ലാസ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കുക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ ദി യങ്സ്റ്റേഴ്സ് ന്യൂ. പാചകം എന്നുള്ളത് മിക്കവാറും എല്ലാ ചെറുപ്പക്കാർക്കും അറിയുന്ന കാര്യമായിരുന്നു. ഓൾ ദിസ് വാസ് ന്യൂ ടു ദം. ഈ കാര്യങ്ങളെല്ലാം ഇൻമേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളായിരുന്നു. ദ ഹാഡ് നെവർ ഈവൻ ഡ്രംഡ് ദാറ്റ് ദേ വുഡ് ഹാവ് ടു ലേൺ ദീസ് തിങ്സ് സം ഡേ. അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഏതെങ്കിലും ദിവസം ഇത്തരം കാര്യങ്ങളൊക്കെ, കാർപ്പൻട്രി പോലുള്ള തൊഴിലുകളൊക്കെ അവർക്ക് പഠിക്കേണ്ടി വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. ഡ്രംഡ് മീൻസ് ഡ്രീം എന്നതിൻ്റെ മറ്റൊരു പാസ്റ്റ് ഫോമാണിത്, സ്വപ്നം കണ്ടു. ഫോർ ജനറലി ദി ഓൺലി ട്രെയിനിങ് ദാറ്റ് ഇന്ത്യൻ ചിൽഡ്രൻ റിസീവ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക വാസ് ഇൻ ദ 3 hours. പൊതുവെ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് 3 hours. എന്താണ് ദ 3 hours എന്ന് പറഞ്ഞാൽ? റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അറിത്മാറ്റിക്, ഇതായിരുന്നു ആ 3 hours. ഇവിടെയുള്ള റീഡിങ്ങിലെ റ സൗണ്ട്, ദെൻ റൈറ്റിംഗ് എന്നുള്ളത് ഡബ്ല്യു സൈലൻ്റ് ആണ്, റ എന്നുള്ള സൗണ്ട് കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അറിത്മാറ്റിക് എന്നുള്ളതിലും എ എന്നുള്ളൊരു നേരിയ സൗണ്ട് ബിഗിനിങ്ങിൽ ഉണ്ടെങ്കിലും അതത്ര ഓഡിബിൾ അല്ല,
റ് എന്നുള്ള സൗണ്ട് കൊണ്ട് തുടങ്ങുന്നത് പോലെ തന്നെയാണ് അത് പ്രനൗൺസ് ചെയ്യപ്പെടുന്നത്. ഏതായാലും ത്രീ ആസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് വിഷയങ്ങളാണ്. ഇതാണ് സൗത്ത് ആഫ്രിക്കയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നത്. ഓൺ ടോൾസ്റ്റോയ് ഫാം വി മെയ്ഡ് ഇറ്റ് എ റൂൾ ദാറ്റ് ദി യങ്സ്റ്റേഴ്സ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് ടു വാട്ട് ദ ടീച്ചേഴ്സ് ഡിഡ് നോട്ട് ഡു ആൻഡ് ദെർഫോർ വെൻ ദ വേർ ആസ്ക്ഡ് ടു എനി വർക്ക് ദർ വാസ് ഓൾവേസ് എ ടീച്ചർ കോർപ്പറേറ്റിംഗ് ആൻഡ് ആക്ച്വലി വർക്കിംഗ് വിത്ത് ദം. ടോൾസ്റ്റോയ് ഫാമിൽ ഞങ്ങൾ ഒരു റൂൾ ഉണ്ടാക്കി, വി മെയ്ഡ് എ റൂൾ, വളരെ ശക്തമായ ഒരു നിയമം തന്നെ ഉണ്ടാക്കി. എന്തായിരുന്നത്? ദി യങ്സ്റ്റേഴ്സ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് ടു ഡു വാട്ട് ദി ടീച്ചേഴ്സ് ഡിഡ് നോട്ട് ഡു. അധ്യാപകർ ചെയ്യാത്ത ഒരു പണിയും വിദ്യാർത്ഥികളായ ഈ ചെറുപ്പക്കാരുടെ യങ്സ്റ്റേഴ്സിനോട് ചെയ്യാൻ ആവശ്യപ്പെടരുത്. ആൻഡ് ദെർഫോർ അതുകൊണ്ട് തന്നെ വെൻ ദേ വർ ആസ്ക്ഡ് ടു എനി വർക്ക് ഈ ചെറുപ്പക്കാർ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടപ്പെടുമ്പോൾ അവരോട് ആവശ്യപ്പെടുമ്പോൾ ദേർ വാസ് ഓൾവേസ് എ ടീച്ചർ കോഓപ്പറേറ്റിംഗ് എപ്പോഴും ഒരു അധ്യാപകനും അവരോടൊപ്പം സഹകരിച്ചുകൊണ്ടുണ്ടായിരിക്കും ആൻഡ് ആക്ച്വലി വർക്കിംഗ് വിത്ത് ദം മറ്റൊരു അർത്ഥത്തിൽ അവരോടൊപ്പം തന്നെ ജോലി ചെയ്തുകൊണ്ട് ഒരു അധ്യാപകനും ഉണ്ടായിരിക്കും. ഹെൻസ് വാട്ട് എവർ ദി യങ്സ്റ്റേഴ്സ് ലേൺഡ് ദ ലേൺഡ് ചിയർഫുള്ളി. ഈ കാരണം കൊണ്ട് തന്നെ ചെറുപ്പക്കാർ എന്ത് പഠിച്ചുവോ ആ പഠിച്ചതെല്ലാം തന്നെ അവർ വളരെ ചിയർഫുള്ളായിട്ടാണ് സന്തോഷത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടിയാണ് അവർ പഠിച്ചെടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ടോൾസ്റ്റോയ് ഫാം എന്നുള്ള ഈ അധ്യായത്തെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്. കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എജ്യൂസ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.